SHR ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. തൃശൂരിൽ നിന്നും ആരംഭിച്ച റാലിക്ക് ആറ്റിങ്ങലിൽ സ്വീകരണം നൽകി. ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പൂജാ കളക്ഷൻസിന് മുന്നിലായാണ് ലഹരി വിരുദ്ധ പ്രയാണ ജാഥയ്ക്ക് സ്വീകരണമൊരുക്കിയത്. റൈഡേഴ്സായ മുഹമ്മദ് സുരൂർ, റാഷിദ് ചനാത്ത് എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം ദേശീയ ചെയർമാൻ MM ആഷിഖ് നിർവഹിച്ചു. ലഹരി വിരുദ്ധ റാലി ആനയിച്ചു വരുന്ന തൃശൂർ ജില്ലയിലുള്ള നമ്മുടെ രണ്ട് സഹോദരങ്ങളായ അബ്ദുൾ റഷീദും സുറൂർ എന്ന ഈ ചെറുപ്പക്കാർ കഴിഞ്ഞ 30-ാം തീയതി തൃശൂർ ജില്ലയിൽ നിന്ന് പ്രയാണം ആരംഭിച്ച ഈ ജാഥ നർക്കോട്ടിക് കമ്മീഷൻ ഉദ്ഘാടനം ചെയ്ത് ഇന്ന് കേരളത്തിന്റെ പല ജില്ലകളിലും ഈ ജാഥ നമ്മുടെ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ജാഥയ്ക്ക് വേണ്ടി ഇവിടെ സ്വീകരണം നൽകുന്ന ഇവിടുത്തെ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ സ്നേഹികളും പ്രവർത്തകരും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ അതിന്റെ ഭാരവാഹികളും ഇവിടുത്തെ കരാട്ടെ സ്കൂളിലെ നമ്മുടെ വ്യാപാരി വ്യവസായ പ്രവർത്തകർ, കരാട്ടെ സ്കൂളിലെ വിദ്യാർത്ഥികൾ തുടങ്ങി ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രിയമുള്ളവരെ, എന്തിനാണ് ഇങ്ങനെ ഒരു റാലി സംഘടിപ്പിച്ചു എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. നേരത്തെയൊക്കെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ലഹരി എന്ന് പറയുന്നത് സാധാരണ സിഗരറ്റ്, ബീഡി തുടങ്ങിയവയായിരുന്നു വലിയൊരു സാധനമായി കണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ പോലും വളരെ മാരകമായ രീതിയിൽ നിമിഷ നേരം കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് മനുഷ്യനെ അല്ലാതാകുന്ന രീതിയിലുള്ള മയക്കുമരുന്നിന്റെയും തീവ്രമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ വളരെയധികം സമൂഹത്തിൽ നിന്ന് അന്യം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഇതിനൊക്കെ ശക്തമായ താക്കീത് നൽകുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് ഒരുപാട് മനുഷ്യാവകാശ സംഘടനകളുണ്ട്. ആ സംഘടനകളൊന്നുമല്ല ഇന്ന് വളരെ ശക്തമായി ഇങ്ങനെയുള്ള സമൂഹവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്നത് SHR ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മനുഷ്യാവകാശ സംഘടനയാണ്. SHR കൊല്ലം വൈസ് പ്രസിഡന്റ് ആഷിബ മക്കായി, കണ്ണൻ ചന്ദ്ര പ്രസ്, ഷാജി അജി പള്ളിയറ, ആറ്റിങ്ങൽ കാരാട്ടെ സുധീർ, വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, ആറ്റിങ്ങൽ SHR മനുഷ്യാവകാശ പ്രവർത്തകർ, ആറ്റിങ്ങൽ തൊഴിലാളി യൂണിയൻ സെക്രട്ടറി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ആറ്റിങ്ങലിൽ സ്വീകരണം നൽകിയത്. മാനവരാശിയെ മുഴുവൻ നശിപ്പിക്കാൻ മാത്രം ശേഷിയുള്ള ഈ മയക്കുമരുന്ന്, അതിന്റെ അപകടാവസ്ഥ, അപകടമായ ആ ഒരു രൂപം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഒരു സന്ദേശം കേരളം മുഴുവൻ എത്തിക്കണമെന്ന ഒരു ആശയത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയത്. SHR എന്ന ഈ സംഘടന, മനുഷ്യാവകാശ സംരക്ഷണ സംഘടന, ഞങ്ങൾക്ക് നൽകിയ പിന്തുണ വളരെ മഹനീയമാണ്. അവർ തന്ന ആ പിന്തുണയുടെ ബലത്തിൽ ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കയറിയിറങ്ങുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വളരെ നല്ല സന്ദേശം കൈമാറാൻ സാധിച്ചിട്ടുണ്ട്. ഈ ലഹരി എന്ന ആ അപകടത്തിന്റെ എല്ലാ വശങ്ങളും സാധാരണ വിദ്യാർത്ഥികളിലാണ് കൂടുതൽ അത് എഫക്റ്റായി വരുന്നത്. ആ അപകടം അവരിലേക്കും എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ വിജയങ്ങളും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതിന്റെ വിജയത്തിൽ എല്ലാ പങ്കുമുണ്ട്. ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ഉണ്ടായിരിക്കും. ലഹരി കൂടുതലായിട്ടും ഇപ്പോൾ വിദ്യാർത്ഥികളാണ് കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ലഹരിക്കെതിരെ പോരാട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പോകുന്ന എല്ലാ രീതിയിലും കുട്ടികളെ മാക്സിമം ഞങ്ങളുടെ റാലിയുമായി അടുപ്പിക്കുകയും SHR തരുന്നൊരു സപ്പോർട്ട് എന്ന് വെച്ചാൽ മാക്സിമം കേരളത്തിലെ ജനങ്ങളിലോട്ട് ഇതിൻ്റെ ലഹരിയുടെ അപകടത അറിയിക്കുകയും അതുപോലെ തന്നെ അതിനെതിരെ ധീരമായി പോരാടാൻ എല്ലാവരെയും പ്രാപ്തരാക്കുകയുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം ഞങ്ങൾ സാക്ഷാത്കരിക്കുമെന്ന് ദൃഢമായി വിശ്വസിക്കുന്നു. ഞാൻ SHR കൊല്ലം ജില്ലയിലെ വൈസ് പ്രസിഡന്റാണ്. എൻ്റെ പേര് ആഷിബ മക്കായി. ഈ ലഹരി വിമോചനത്തിനെതിരെ പോരാടാനും അതിന് കൂടുതൽ ശക്തി പകരാനും ഇവിടെയുള്ള ആറ്റിങ്ങലുള്ള ഞങ്ങളുമായി സഹകരിച്ച എല്ലാ സഹോദരങ്ങൾക്കും SHR അഭിവാദ്യങ്ങൾ. അതോടൊപ്പം തന്നെ ഇതൊരു വലിയ മാറ്റത്തിനുള്ള തുടക്കമാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. HP ന്യൂസ്, ആറ്റിങ്ങൽ.